മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഫാത്തിമ സനിയക്ക് നൽകിയ വാക്കു പാലിച്ചു ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ ബസിൽ നിർബന്ധമായും സീറ്റ് ഉറപ്പുവരുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് മലപ്പുറം തിരൂരങ്ങാടി കക്കാട് ജി എം യു പി സ്കൂൾ വിദ്യാർത്ഥി ഫാത്തിമ സനിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ ബസിൽ സീറ്റ് സംവരണം നൽകണമെന്നും ബസ് ഫീസ് സൌജന്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ഫാത്തിമ സനിയ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു സ്കൂൾ ബസ്സിൽ മകൾക്ക് പലപ്പോഴും സീറ്റ് ലഭിക്കാതെ പ്രയാസമനുഭവിക്കുന്ന വിഷയം ഉന്നയിച്ച് തിരൂരങ്ങാടി കക്കാട് സ്വദേശിയായ അബ്ദുൽ ഗഫൂർ സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോഴാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സീറ്റ് സംവരണവും ഫീസിളവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ ഒരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞത് ഇതോടെ ഈ ആവശ്യം ഉന്നയിച്ച് മകൾ ഫാത്തിമ സെനിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് മുഖ്യമന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നവകേരള സദസ്സിലെ പരാതിക്ക് വേഗത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നേരിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിലാണ് നടപടിയായത് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സീറ്റ് സംവരണം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിലെ സീറ്റ് സമരം ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഒരു വിപ്ലവകരമായ തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് സ്കൂൾ ബസ് ഫീസ് നിർണയം അതാത് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ശാരീരിക വൈകല്യമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാനുഷിക പരിഗണന നൽകി സ്കൂൾ ബസ്സിൽ ഫീസ് ഇളവ് ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിലും കെഎസ്ആർടിസി ബസ്സുകളിലും ശാരീരിക പ്രയാസമുള്ളവർക്ക് സീറ്റ് സംവരണവും ചാർജ് ഇളവും നൽകുന്നുണ്ടെങ്കിലും സ്കൂൾ ബസ്സുകളിൽ ഇതുവരെ നൽകിയിരുന്നില്ല സംസ്ഥാനത്തെ നിരവധി വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്നതാണ് ഈ ഉത്തരവ് മീഡിയ വൺ